بسم الله عظيم القدرة والشان، شديد البطس والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم، ولا حول ولا قوة إلا بالله العلي العظيم، ولا حول ولا قوة إلا بك يا الله. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، وبشر الذين آمنوا أن لهم قدم صدق عند ربهم، قال الكافرون إن هذا لساحر مبين. صدق الله، صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: يوشك أن تضع عليكم الأمم كما تضع الأكلة إلى قصعتها. صدق رسول الله صلى الله عليه وسلم. يا سيدي سندي، يا سيدي يا رسول الله، خذ بيدي، ما لي سواك ولا ألوي على أحد. يا من يقوم مقام الحمد منفردا، للواحد الفرد لم يولد ولم يلد. يا من تفجرت الأنهار نابعة من إصبعيه، فروى الجيش بالمدد. إني وإن سامني ضيم يروعني، أقول يا سيد السادات يا سندي. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا محمد. بہت بار آیا സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഹൃദയത്തിൻ്റെ ഘട്ടങ്ങളായ മുതഅല്ലിമുകൾ, യുവാക്കൾ, വിശിഷ്ട വ്യക്തികൾ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നെല്ലിക്കുന്ന് ഉറൂസ് വളരെ പ്രമാദമായ ഒരു ഉറൂസാണ്. ജനങ്ങളെല്ലാവരും ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെ സംബന്ധിക്കുന്ന ഒരു സംഭവമാണ്. അൽഹംദുലില്ലാ, ഞാൻ വളരെ ദൂരെ നിന്ന്
വിഷമിച്ച് വന്നാലും ഈ നല്ലവരായ യുവാക്കളെ എൻ്റെ മുമ്പിൽ കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണവന്മാരും നേതാക്കളും എല്ലാം മുൻനിരയിൽ ഇരുന്നു കൊണ്ട് അതിൻ്റെ പിന്നിൽ യുവസമൂഹം എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് സമ്മേളിച്ചു എന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കേണ്ടതുണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ആഗോള അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ മുസ്ലിം സമുദായത്തെയും ഇസ്ലാമിനെയും ഇടിച്ചു താഴ്ത്താനും അല്ല, ഒന്നുകൂടി പറഞ്ഞാൽ അതിനെ നാമാവശേഷമാക്കി ഇല്ലായ്മ ചെയ്യാനും ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭം. മനുഷ്യരുടെ ആത്മാവിനും ശരീരത്തിനും വില കൽപ്പിക്കപ്പെടാത്ത ഒരു സമയം. ഇന്ന് നിങ്ങൾ വായിച്ചില്ലേ, പാകിസ്ഥാനിൽ ചാവേറ അക്രമത്തിലൂടെ 100 പേർ മരിച്ചു, എത്രയോ പേർക്ക് പരിക്ക് ഏറ്റു. ഇത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് അധികാരമേറ്റ ഉടനെ തന്നെ മുസ്ലിം രാഷ്ട്രങ്ങളെ ബഹിഷ്കരിക്കുന്ന പ്രഖ്യാപനമാണ് ഉണ്ടായത്. അത് നടക്കട്ടെ നടക്കാതിരിക്കട്ടെ, അത് മറ്റൊരു പ്രശ്നം. ഏതായാലും മൃഗീയമായ ഈ ചിന്താഗതിയിലേക്കല്ലേ പോയത്. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ മുറിവുകളേറ്റുകൊണ്ട് ഓടി രക്ഷപ്പെടുന്ന ജനങ്ങൾ വരുമ്പോൾ, അഭയാർത്ഥികളായി വരുമ്പോൾ, അവരെ മുസ്ലിംകളായ കാരണം കൊണ്ട് മാത്രം സ്വീകരിക്കാൻ പാടില്ലെന്ന് തീരുമാനിക്കപ്പെട്ട സന്ദർഭത്തിലാണ് നാം ഇവിടെയുള്ളത്. ബർമ അഭയാർത്ഥികളായ ജനങ്ങൾ, റോഹിംഗ്യൻ ജനത, അവരുടെ സ്ഥിതി വ്യക്തമായി നിങ്ങളും ഞാനും അറിയുന്നില്ലെങ്കിലും അറിഞ്ഞിടത്തോളം അവരുടെ നാട്ടിൽ നിൽക്കാൻ സാധ്യമല്ലാതെ ഓടി രക്ഷപ്പെടുമ്പോൾ ഏതെങ്കിലും ബോട്ടിലും മറ്റ് വള്ളങ്ങളിലും കയറി ഇക്കരെ പറ്റാൻ വരുമ്പോൾ, അടുത്തെത്തുന്ന സമയത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് തന്നെ ആട്ടിയോടിക്കപ്പെടുകയും അവിടുന്ന് ഇങ്ങോട്ടും ആട്ടിയോടിക്കപ്പെട്ടു. ചുരുക്കത്തിൽ എത്രയോ പേർ വെള്ളത്തിൽ വെച്ച് മരിച്ചുപോയി. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ അവർ കടലിൻ്റെ നടുവിൽ വെച്ച് മരിച്ചുപോയി. ഇത് മുസ്ലിംകൾ മാത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ
ആഗോള അടിസ്ഥാനത്തിൽ നാം പരിശോധിക്കുമ്പോൾ കാണുന്ന ദുരന്തങ്ങളും ദുരവസ്ഥകളും പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഇതിന് നാം എന്താണ് പരിഹാരം കാണേണ്ടത്? ഈ അവസ്ഥകളെല്ലാം ഒരു പക്ഷേ നമ്മുടെ നാടുകളിലേക്കും കടന്നു വന്നുകൂടായികയില്ല. നമ്മുടെ ഇന്ത്യ രാജ്യം തന്നെയാണല്ലോ ആസാം. ഞാൻ പോയിട്ടുണ്ട് ആസാമിലെ അടുത്ത്. ആയിരക്കണക്കിന് മുസ്ലിംകളുടെ വീട് ബുൾഡോസർ വെച്ചുകൊണ്ട് നശിപ്പിക്കപ്പെടുകയും ആ മുസ്ലിം സമുദായം ഒന്നായി സ്കൂളുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും താമസിക്കുന്ന അവസ്ഥ നമ്മുടെ ഇന്ത്യയിലാണ് നടക്കുന്നത്. അങ്ങോട്ട് ബർമയിലേക്കോ സിറിയയിലേക്കോ പോകേണ്ടതില്ല. ഇന്ത്യ രാജ്യത്ത് നാം കാണുകയാണ് ആയിരത്തിലധികം മുസ്ലിം വീടുകൾ ഒരേ സമയത്ത് നശിപ്പിക്കപ്പെട്ടു. അവരെ രക്ഷിക്കാൻ ഞങ്ങളിവിടെ നിന്ന് പോയി കോഴിക്കോട്ട് നിന്ന് ഒരു ട്രെയിൻ മുഴുവനും വസ്ത്രവും അരിയും മറ്റ് ഭക്ഷണ സാധനങ്ങളുമായി നമ്മുടെ കേരളത്തിലെ SYSഉം SSFഉം എല്ലാം പോയി. ഞങ്ങൾ അവിടെ ഞാനും പോയി അവിടെ സന്ദർശിച്ചു. ഏതാനും വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു കൊടുത്തു പാവപ്പെട്ടവർക്ക്. ഇത് നമ്മുടെ ഇന്ത്യയുടെ ഒരറ്റത്ത് ആണെങ്കിൽ ഇനി മറ്റ് ഭാഗങ്ങളിലേക്ക് എന്തുകൊണ്ട് വ്യാപിച്ചുകൂടാ? ഒരിക്കലും അത് വ്യാപിക്കുകയില്ലെന്ന് ധരിച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാമോ? ഒരിക്കലും ഇരുന്നുകൂടാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളും കാരണവന്മാരും എല്ലാവരും ചിന്തിക്കേണ്ടത് ഇതിനെന്താണ് പരിഹാരം? നമ്മുടെ ഇന്ത്യ രാജ്യമെങ്കിലും സുരക്ഷിതമായി നിൽക്കാൻ എന്താണ് പരിഹാരം? അത് വാളും കുന്തവും എടുക്കലാണോ? ഒരിക്കലും അല്ല. സ്ഫോടന വസ്തുക്കൾ ഉണ്ടാക്കി ബോംബേറുകൾ നടത്തി വിപ്ലവമുണ്ടാക്കലാണോ? ഒരിക്കലും അല്ല. അക്രമത്തിലൂടെയും അനീതിയിലൂടെയും ഒരിക്കലും ഇവിടെ സമാധാനമുണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലേക്ക് നാം കണ്ണോടിക്കുകയും ഇസ്ലാം എങ്ങനെ ഇവിടെ വന്നു, ഏതു നിലക്ക് പരിശുദ്ധ ഇസ്ലാം ഇവിടെ പ്രചരിച്ചു എന്ന് പഠിക്കുകയും ചെയ്തുകൊണ്ട് ആ മാർഗത്തിലേക്ക് നാം മടങ്ങണം. ഇന്നിവിടെ ഔലിയാക്കളുടെ ഉറൂസ് നടത്തുന്നു. ഈ ഔലിയാക്കളുടെ മഹത്വം എവിടെ നിന്ന് ഉണ്ടായി? നമ്മുടെ കേരളത്തിൽ ഇസ്ലാം മതം എങ്ങനെ കടന്നു വന്നു? ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു തങ്ങളും അദ്ദേഹത്തിന്റെ അനുയായികളും കേരളത്തിൽ ഇസ്ലാം മതം കൊണ്ടുവന്നു. അതിനു മുമ്പ് കോഴിക്കോട്ട്
മുഗീറ ഇബ്നു ശുഅബത്ത് റളിയല്ലാഹു അൻഹു ഒരു സഹാബിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഏതാനും ചില സഹാബികൾ തന്നെ വന്നു, കോഴിക്കോട്ട് വന്നു, കൊയിലാണ്ടിയിൽ വന്നു, അധിക പേരും മടങ്ങിപ്പോയി, ഏതാനും പേർ ഇവിടെ അവശേഷിച്ചു, അവർ ഇവിടെ മരിച്ചു. അതിന് തൊട്ട് അടുത്തു തന്നെയാണ് മാലിക്കുദ്ദീനാർ തങ്ങൾ വരുന്നത്. അവരുടെ കൂടെ വന്ന ആളുകളും ചുരുക്കം ചില ആളുകൾ മടങ്ങിപ്പോയി, മറ്റുള്ളവർ ഇവിടെ തന്നെ നിന്നു, അവരിവിടെ ജീവിച്ചു മരിച്ചു. അവരിലൂടെയാണല്ലോ ഇസ്ലാം ഇവിടെ വന്നത്. അവർ തോക്കും വാളും പരിചയം എടുത്തിട്ടല്ല ഇസ്ലാം പ്രചരിപ്പിച്ചത്. അവർ അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടില്ല. ചാവേർ അക്രമം നടത്തി നൂറുകണക്കായ ആളുകളെ കൊന്ന് അവസാനം ഇശിൽ ഏറ്റെടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട്, ഉത്തരവാദിത്തം ആരോ ആവട്ടെ ഏറ്റെടുത്തതുകൊണ്ട് എന്ത് പ്രയോജനം? അങ്ങനെയാണോ ഇവിടെ ഇസ്ലാം ഉണ്ടായത്? ഒരിക്കലും അല്ല. പണം കൊടുത്ത് മുസ്ലിം സമുദായത്തെ മെമ്പർമാരാക്കി ചേർത്തിയെടുത്തതല്ല, പ്രകോപനത്തിലൂടെയും പ്രലോഭനത്തിലൂടെയും ഇസ്ലാം ഇവിടെ ഉണ്ടായിട്ടില്ല. മറിച്ച് മഹാത്മാരായ ഔലിയാക്കളുടെ കറാമത്തുകൾ കൊണ്ട്, അവർ ഇവിടെ കാണിച്ച അത്ഭുത സംഭവങ്ങൾ കൊണ്ട് മാത്രമാണ് ഇസ്ലാം പ്രചരിച്ചത്. കണ്ണൂർ വളപട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ജലാലുദ്ദീനുൽ ബുഖാരി തങ്ങൾ ഇവിടെ വന്നിട്ട് കൊല്ലം 700 കഴിഞ്ഞു. അതുപോലെ അദ്ദേഹത്തിന്റെ മകന്റെ മകൻ സയ്യിദ് മൗലൽ ബുഖാരി, അപ്രകാരം പെരിങ്ങത്തൂരിലെ അലിയുൽ കൂഫി തങ്ങൾ അദ്ദേഹം വന്നിട്ട് 800 കൊല്ലമായി. അതിന് മുമ്പെല്ലാം ആണല്ലോ മാലിക്കുദ്ദീനാർ തങ്ങൾ വന്നത്. കാസർകോട്ടുകാരോട് അത് പറഞ്ഞു തരേണ്ടതില്ല. ഹിജറ കഴിഞ്ഞ് വളരെ ചുരുങ്ങിയ കൊല്ലത്തിന് ശേഷം ഇവിടെ ഇസ്ലാമുമായി വന്നു. ഇവരെല്ലാവരും ഇസ്ലാം മതം ഇവിടെ പ്രചരിപ്പിച്ചത് അവരുടെ കറാമത്തുകൾ കൊണ്ടും അവരുടെ സൽസ്വഭാവം കൊണ്ടും അവരുടെ ഐക്യത കൊണ്ടുമാണ്. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരോട്, എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നാം വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇതൊരു ലാഘവത്തോടുകൂടി കണ്ടാൽ പോരാ. നമ്മുടെ നാട് എവിടേക്ക് പോകുന്നു? അതിന് പരിഹാരം ഈമാനും ഇസ്ലാമും ഇവിടെ വളരുക, എല്ലാവരുടെയും ഹൃദയത്തിൽ ഈമാനുണ്ടാവുക, ഇസ്ലാമുണ്ടാവുക, അങ്ങുമിങ്ങും പരദൂഷണം പറയുന്നത് 100% നിർത്തിവെക്കുക. ഗൈബത്തുകളും നമീമത്തുകളും ഫസാദുകളും കുറ്റങ്ങളും പറയുന്ന ആ അവസ്ഥ മുസ്ലിം സമുദായം പൂർണ്ണമായും അവസാനിപ്പിച്ച് അത് നിർത്തിവെക്കുക. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, പ്രത്യേകിച്ച്
രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസം ഒരുപക്ഷെ ഉണ്ടാവാം. അത് ആ ഭാഗത്ത് മാത്രം നിർത്തിവെക്കുകയും മുസ്ലിം സമുദായത്തെ അങ്ങുമിങ്ങും ആരോപിക്കുകയും കളവ് പറയുകയും ചീത്ത പറയുകയും ചെയ്യുന്ന ഈ സ്വഭാവത്തിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കുകയും ഒറ്റക്കെട്ടായി ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കണം, ഈ ഉറൂസിന് തടിച്ചു കൂടിയത് കൊണ്ട് മാത്രമായില്ല നമ്മുടെ സമുദായം ഇവിടെ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ഒന്നാവണം. ശരീരം ഒരു സ്ഥലത്തൊരുമിച്ച് കൂടിയത് കൊണ്ട് മാത്രമായില്ല സഹോദരങ്ങളെ, ശരീരം ഇതാ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത് വലിയ മക്ബറയിലാണ്. എത്രയെത്ര ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നു, മണ്ണിൻ്റെ ചുവട്ടിൽ കിടക്കുന്നു. അതുപോലെ അടുത്ത് നമ്മളും പോകാനുള്ളവരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ കൽബ് ഒന്നാവണം, ഹൃദയം ഒന്നാവണം. ഹൃദയത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസം, പൂർണ്ണമായ വിശ്വാസമുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് നമുക്ക് വെള്ളം തരുന്നത്, ഭക്ഷണം തരുന്നത്, വായു തരുന്നത്, വെളിച്ചം തരുന്നത്, എല്ലാ കഴിവുകളും ശക്തികളും തരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അള്ളാഹുവിൻ്റെ കുദറത്ത് കൂടാതെ, അള്ളാഹുവിൻ്റെ സഹായം കൂടാതെ ഒരു കൈവിരൽ ഇങ്ങനെ പൊക്കി പിടിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ കഴിവ് കൂടാതെ ആ കൈവിരൽ താഴോട്ട് മടക്കാൻ സാധ്യമല്ല. ഒരു ശ്വാസം പുറകോട്ട് വിടാനും അകത്തേക്ക് വലിക്കാനും അള്ളാഹുവിൻ്റെ കുദറത്ത് കൂടാതെ സാധ്യമല്ല. ഒരക്ഷരം സംസാരിക്കാൻ സാധ്യമല്ല. അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അല്ലാതെ നിങ്ങൾക്കൊരു കാര്യം ഉദ്ദേശിക്കാൻ പോലും സാധ്യമല്ല. ഈ ഒരൊറ്റ വിശ്വാസം, അള്ളാഹുവിലുള്ള പൂർണ്ണമായ വിശ്വാസം നമ്മുടെ കൽബിൽ എങ്ങോട്ട് ഉറക്കണം. അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. അള്ളാഹുവിന്റെ കഴിവ് കൂടാതെ ഒന്നും കഴിയില്ല. വൈദ്യശാസ്ത്രം പുരോഗമിച്ചു വരുന്നു, എന്നാൽ ഈ വൈദ്യന്മാർക്ക് രോഗം മാറ്റാനുള്ള കഴിവില്ല, മരുന്നുകൾക്ക് രോഗം മാറ്റാനുള്ള കഴിവില്ല. രോഗം മാറ്റുന്നവൻ അള്ളാഹു ആണ്. അതിനൊരു കാരണം മാത്രമാണ് ഈ മരുന്നുകളും വൈദ്യന്മാരും. അള്ളാഹുവിനല്ലാതെ ഒരു രോഗവും മാറ്റാൻ കഴിവില്ല. ലാ ഷാഫിയ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ശിഫയാക്കുന്നവൻ ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ സുന്നത്തെ ജമാഅത്തിൻ്റെ അഖീദയിലേക്ക് നമ്മൾ കടന്നു വരണം. ഉദാഹരണത്തിന്, ഒരാൾക്ക് മുട്ടുകാൽ വേദനയായി, അതിന് ഓപ്പറേഷൻ ചെയ്ത് സുഖപ്പെടുത്തുന്ന വഴി ഇവിടെ ഉണ്ട്. എണ്ണയും കുഴമ്പുകളും പുരട്ടി സുഖപ്പെടുത്തുന്ന വഴികൾ ഉണ്ട്. അതേസമയം നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരി തങ്ങൾ അദ്ദേഹത്തിൻ്റെ അദബുൽ മുഫ്രദ് എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നു. ഇമാം നവവി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ അദ്കാറിൽ ഉദ്ധരിക്കുന്നു, ഹദറത്ത് റിജിലുബ്നു ഉമറ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിന് വലിയ കോറൽ ഏറ്റു, വലിയ വേദനയുണ്ടായി. അങ്ങനെ സഹിക്കവയ്യാത്ത വേദന കാലിൽ അനുഭവപ്പെട്ടപ്പോൾ അതിന് ചികിത്സ എന്താണ് പറയുന്നത്? ഉദ്കുർ അഹബ്ബൽ ഖൽഖ് ഇലൈക, ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഓ മകനെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ വച്ച് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളുടെ പേരൊന്നങ്ങ് പറഞ്ഞ മകനെ. കാലിന് വേദനയാണ്, ആ വേദന മാറാൻ നീ അഷ്റഫുൽ ഖൽഖിന്റെ പേര് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളതാ ഒരൊറ്റ പിടിയാണ് വാ മുഹമ്മദ, ഓ ഹബീബായ മുഹമ്മദ് നബിയേ, ഒരൊറ്റ വിളി അങ്ങ് വിളിച്ചപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ശിഫയായി പോയി. കാലിന്റെ വേദന പൂർണമായും മാറിക്കഴിഞ്ഞു. ഇത് സഹീഹായ ഹദീസിൽ വന്നതാണ് എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ പുത്തൻ ചിന്താഗതിക്കാർ വന്ന് ഇതിനെ നിഷേധിക്കുന്ന സമയത്ത് അത് വേണ്ടാന്ന് പറയണം. നിങ്ങൾ കാലിന് വേദനയാകുമ്പോൾ മരുന്ന് കഴിക്കണ്ട എന്നും ചികിത്സ ചെയ്യണ്ട എന്നും അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ആ ചികിത്സയുടെ കൂട്ടത്തിൽ ഇതും ഒരു ചികിത്സയാണ്, ഇങ്ങനെയും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണ് എങ്കിൽ, അതേ മുഅ്ജിസത്തായ കറാമത്ത് ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീനാർ തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. മാലിക്കുദ്ദീനാർ തങ്ങളുടെ മുമ്പിൽ നടക്കാൻ കഴിയാതെ കാൽവേദനയായി സഹിക്കവയ്യാതെ നിൽക്കുന്ന മനുഷ്യരെ കൊണ്ടുവന്നപ്പോൾ കൈ കൊണ്ടൊന്നിങ്ങനെ തടകി, ഒരൊറ്റ തടകൽ തടകിയപ്പോൾ മാറിപ്പോയി, രോഗം മാറി, ശിഫയായി. അങ്ങനെ സംഭവങ്ങളില്ലേ ചരിത്രത്തിൽ കാണാമല്ലോ. അലിയുൽ കുഫി തങ്ങളുടെ അടുക്കൽ വെള്ളപ്പാണ്ട് രോഗികൾ വരും, കൈകൊണ്ടൊന്നിങ്ങനെ അങ്ങ് തടകുമ്പോൾ വെള്ളപ്പാണ്ട് രോഗം മാറി നല്ല തൊലി വരുന്നു. ഇത് ഔലിയാക്കളുടെ കറാമത്താണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തും ഔലിയാക്കളുടെ കറാമത്തും കറാമത്തുകൾ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ദീൻ നിലനിൽക്കുന്നത്. അതിന് ആ കറാമത്തുള്ള ഔലിയാക്കളെ നാം മുറുകെ പിടിക്കണം. അവർ നടന്ന വഴി അനുസരിച്ച് നമ്മൾ നടക്കണം. അവർ കാണിച്ചു തന്ന സരണി വഴി നാം സ്വീകരിക്കണം. അപ്പോഴേ ഇവിടെ സമാധാനം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ഡൽഹി പാർലമെന്റിൽ പോയി നോക്കൂ, ലോക്സഭ രാജ്യസഭ ഈ രണ്ട് സഭന്റെ ഇടയിൽ കാഴ്ചക്കാർ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇപ്പോഴുണ്ടോന്ന് അറിയില്ല, ഞാൻ കുറേ മുമ്പ് വന്നു. അവിടെ മുഗൾ ചക്രവർത്തിമാരുടെ കാലത്തോ അതിൻ്റെ ശേഷമോ ഉള്ള കലയിൽ ഒരായത്ത് എഴുതി വച്ചിരിക്കുന്നു, ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്താണ്. ഈ ആയത്ത് ഡൽഹിയിൽ പാർലമെന്റ് ഹൗസിൽ എഴുതി വച്ചിട്ടുണ്ട്. ഏത് കാലത്ത് എഴുതിയതാണെന്നറിയില്ല. ഇപ്പോഴുള്ളവർക്ക് അത് ആയത്താണോ അതിൻ്റെ അർത്ഥം എന്താണോ എന്നറിയില്ല. നല്ല കലയിൽ എഴുതിയത് കൊണ്ട് അവിടെ കിടക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗമിൻ, ഒരു കൗമിന് ഒരു ജനതക്ക് അള്ളാഹു തആല കൊടുത്ത ഒരു അനുഗ്രഹവും അള്ളാഹു തആല മാറ്റിക്കളയുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, അവരുടെ ശൈലിയും അവരുടെ ശൈലിയും അവരുടെ രീതിയും അവസ്ഥയും അവർ മാറ്റുന്നതുവരെ.
அவர் തിന്മയിലേക്ക് പോകുമ്പോൾ ആ തിന്മയുടെ പ്രതിഫലം എന്ന നിലക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ഇവിടെ ഇറങ്ങും. അള്ളാഹു തആല നിയമത്തിനെ വെറുത്തെടുത്ത് കളയൂല. അത് നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ കാരണമായിട്ടാണ് ഇപ്പോൾ രോഗം, ലോകമൊട്ടാകെ രോഗം വ്യാപകമായി വരുന്നു. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. കാൻസർ രോഗം എവിടെ നോക്കിയാലും കാൻസർ രോഗം, അല്ലെങ്കിൽ കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ലിവർ രോഗം, ഇങ്ങനെയുള്ള വലിയ വലിയ രോഗങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് അള്ളാഹു തആലനോട് അറുക്കുകയല്ലാതെ ഇതിന് മാർഗമില്ല മക്കളെ, ചികിത്സ ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇതെല്ലാം വർദ്ധിച്ചു വരുന്നു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ ഓർക്കുന്നവർ കുറഞ്ഞു പോകുന്നു. വഴുതുകളും പ്രസംഗങ്ങളും മദർസയും എല്ലാം ഉണ്ട്, പക്ഷേ അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ ശരിക്ക് കാൽപ്പിൽ ഉറച്ചു വെച്ചിട്ടുള്ള ആളുകൾ, അത് വളരെ കുറഞ്ഞു പോകുന്നു. അങ്ങനെ ആവാതെ നമ്മുടെ കാൽപ്പിൽ എപ്പോഴും അല്ലാഹ് എന്ന് ചിന്ത നമ്മുടെ കാൽപ്പിൽ ഇങ്ങനെ ഉണ്ടാവണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഈമാൻ ശക്തിപ്പെടുകയുള്ളൂ. അതുപോലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നാം ഏത് സമയത്തും ഓർക്കുകയും അവിടത്തോട് മഹബത്ത് വെക്കുകയും അവിടത്തെ പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ കൽബിൽ ഈമാൻ വർദ്ധിച്ചു വരുന്നത്. അതുകൊണ്ട് ഞാൻ അധികമായി നീട്ടി നിങ്ങളോട് സംസാരിക്കുകയല്ല, നമുക്ക് ദുനിയാവിന്റെ രക്ഷക്കും ആഖിറത്തിന്റെ രക്ഷക്കും നമ്മുടെ ഈമാനും യോജിപ്പും ആവശ്യമാണ്. പണ്ട് വയത് പറയുമ്പോൾ ഒരു 25-30 കൊല്ലം മുമ്പ് വയത് പറയുമ്പോൾ നമ്മളെ മക്കളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടും എന്നായിരുന്നു വയന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് അത് പോരാ, ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടും, ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ കഴിയാതെ പോകും. നമ്മളെ മക്കളെ ധാർമ്മിക ബോധമുള്ള വിദ്യാഭ്യാസത്തിലൂടെ വളർത്തിയെടുത്ത് സ്വാലിഹീങ്ങൾ സജ്ജനങ്ങളോടുള്ള സഹവാസം, എൻ്റെ ചെറുപ്പക്കാരോട് യുവാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളെല്ലാ ജോലിക്കും പോയിക്കോ അനുവദനീയമായ, എന്നാൽ ഒരാഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 15 ദിവസത്തിലൊരിക്കൽ ഈ പള്ളിയിൽ വന്ന്, നമ്മുടെ നാട്ടിലുള്ള പള്ളികളിൽ വന്ന്, അവിടുത്തെ ഉസ്താദുമാരുടെ കൂടെ ഇരുന്ന് ഒരു 5-10 മിനിറ്റ് പരിശുദ്ധ ഖുർആൻ ഒന്ന് ഓതി അതിൻ്റെ ഒരു ചെറിയൊരായത്തിൻ്റെ അർത്ഥം പഠിച്ച്, അല്ലെങ്കിൽ ഒരു ഹദീസിൻ്റെ അർത്ഥം പഠിച്ച് നമ്മൾ നന്നായി തീരണം. നിങ്ങൾ നോക്കുക, ഒരൊറ്റ ഹദീസ് നിങ്ങൾക്കൊക്കെ കാണാതെ പഠിക്കാവുന്നതാണ്. അക്റബുന്നാസി ഇലല്ലാഹി അഹ്സനുഹും അഖ്ലാഖൻ, ഒറ്റ മിനിറ്റ് കൊണ്ട് കാണാതെ പഠിക്കാം, പറഞ്ഞു നോക്ക്. അക്റബുന്നാസി ഇലല്ലാ, പറയൂ കുട്ടികളെ, അക്റബുന്നാസി ഇലല്ലാ അഹ്സനുഹും അഖ്ലാഖാ, മനുഷ്യരിൽ വെച്ച് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ, അഹ്സനുഹും അഖ്ലാഖൻ, അവരിൽ ഏറ്റവും നല്ല സ്വഭാവികൾ ആരാണോ അവരാകുന്നു. സൽസ്വഭാവികളാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തത്. ഇതേ ഹദീസ് ഒരു ചെറിയ വ്യത്യാസത്തോടു കൂടി മറ്റൊന്ന്, അഖ്റബുന്നാസി ഇലല്ലാഹി അംഫഉഹും ലിന്നാസ്, കണ്ടോ, അഖ്റബുന്നാസി ഇലല്ലാഹ്
അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത മനുഷ്യൻ അംഫഉഹും ലിന്നാസി ജനങ്ങൾക്ക് ഗുണം ചെയ്തു കൊടുക്കുന്നവനാണ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ്, ജനങ്ങളെ വിഷമത്തിൽ നിന്ന് രക്ഷിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത് പൊതുജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവൻ ആരാണോ അവനാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവൻ. ഓ പ്രിയപ്പെട്ട യുവാക്കളെ, ഈ രണ്ട് സ്വഭാവം നമ്മളിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇല്ലെങ്കിൽ അതുണ്ടാക്കണം. അങ്ങനെ നല്ല സ്വഭാവിയായി തീരണം. അതിന് നമ്മൾ ഒരു ദിവസം പള്ളിയിൽ വന്ന് ഒറ്റ ഹദീസ് പഠിച്ചാൽ അത് നമുക്ക് മനസ്സിലാവും. മറ്റൊരു ദിവസം കാസർഗോഡ് അങ്ങാടിയിലേക്ക് പോകുമ്പോൾ റോട്ടിൽ ഒരാൾ വീട് കിടക്കുന്നുവെങ്കിൽ അദ്ദേഹത്തെ ഉണർത്തി എഴുന്നേറ്റിരുത്തി വെള്ളം കൊടുത്ത് ആസ്പത്രിയിൽ എത്തിച്ചു കൊടുക്കേണ്ടി വന്നാൽ അത് ചെയ്തു കൊടുക്കുന്നവൻ, ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നവൻ, ഉപകാരം ചെയ്യുന്നവൻ. അങ്ങനെ നമ്മളാവണം. നമ്മൾ നല്ല കാറിൽ പറക്കുമ്പോൾ അല്ലെങ്കിൽ ബൈക്കിൽ പറക്കുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ വിശന്ന് കാഠിന്യം കൊണ്ട് റോട്ടിൻ്റെ അരികിൽ വീണ് കിടക്കുന്നത് കണ്ടാൽ അത് നോക്കാതെ പോകാൻ പാടില്ല. അത് ഉടനെ നോക്കണം, എന്താണ് ഇവിടെ കിടക്കുന്നത്, രോഗമായിട്ടോ വിശന്നിട്ടോ ബുദ്ധിമുട്ടിയിട്ടോ കിടക്കുകയാണ് എങ്കിൽ ആരായാലും, ഇനി മുസ്ലിം ആവണമെന്നില്ല, ഏത് മതത്തിൽപ്പെട്ടവനായാലും ഏത് ജാതിയിൽപ്പെട്ടവനായാലും ആ മനുഷ്യനെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു ചുമതല നമ്മിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അംഫഉഹും ലിന്നാസ് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന മനുഷ്യനാവണം. അതായിരുന്നു അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ചെയ്തത്. അതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഇവിടെ കാണിച്ചു തന്നത്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക, നല്ല സ്വഭാവം കാണിക്കുക. ഇതില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഔലിയാക്കളുടെ കറാമത്തുകൾ അതിങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണം. അത് കാഴ്ചയിലുണ്ടാകുമില്ല. നോക്ക്, നിങ്ങൾ ബഹുമാനപ്പെട്ട ഇമാമുൽ അഅലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നാല് മദ്ഹബിന്റെ ഇമാമുകളിൽ ആദ്യത്തെ ഇമാമാണ്. ആ ഇമാം വലിയ മഹാനായ വലിയ, എത്രത്തോളം ഒരു മനുഷ്യൻ വുളു ചെയ്താൽ, ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് ഒരാൾ വുളു ചെയ്യുമ്പോൾ അവൻ്റെ കൈ കഴുകുന്ന സമയം കൈകൊണ്ട് ചെയ്ത ദോഷങ്ങൾ ഒലിച്ചു പോകും, മുഖം കൊണ്ട് നോക്കിയ കണ്ണുകൊണ്ട് നോക്കിയ കുറ്റം അവൻ്റെ കണ്ണും മുഖവും കഴുകുമ്പോൾ ഒലിച്ചു പോകും, കാലുകൊണ്ട് ചെയ്ത കുറ്റം കാല് കഴുകുമ്പോൾ ഒലിച്ചു പോകും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അവൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്നാണ്. എന്നാലും അത് മാത്രമല്ല, ഇമാമുൽ അഅലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒളിവെടുത്ത മനുഷ്യന്മാരുടെ ആ ഒളിവെടുത്ത വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം ചെയ്ത കുറ്റം ആ വെള്ളത്തിൽ കാണുമായിരുന്നു. അത്ര വലിയ കറാമത്ത്. ഈ കറാമത്ത് വന്നപ്പോ അബൂ ഹനീഫ അള്ളാഹുവിനോട് ദ്വാരത പഠിച്ചവന് എന്നെ ഈ കറാമത്തിൽ നിന്ന് ഒഴിവാക്കണം, എനിക്ക് ഈ കറാമത്ത് വേണ്ട അല്ല. കാരണം മിക്ക മനുഷ്യന്മാരും എന്തെങ്കിലും ചെറിയ ദോഷം ചെയ്തവരായിരിക്കും. അതുകൊണ്ട് ഈ ദോഷം ചെയ്തവരോട് വെറുപ്പാണല്ലോ. സ്വാലിഹീങ്ങൾക്ക് ആ നിലക്ക് വെറുപ്പ് വന്ന് ഇവിടെയുള്ള ജനങ്ങളോട് മുഴുവനും വെറുപ്പായി പോകും. അല്ലാ, അതുകൊണ്ട് എൻ്റെ കറാമത്ത് എടുത്തു കളയണം എന്ന് ദുആ ചെയ്ത ഇമാമുൽ അഅലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം ആണ്
ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചത് നമ്മളൊക്കെ ഷാഫിഈ മദ്ഹബുകാരാണ്. ഷാഫിഈ ഇമാം പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ നിസ്കരിക്കുന്നത്, നോമ്പ് എടുക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, ഹജ്ജ് ചെയ്യുന്നത് എല്ലാം അങ്ങനെയാണ്, ഷാഫിഈ ഇമാം പറഞ്ഞതനുസരിച്ചാണ്. അല്ലാതെ നമുക്ക് കഴിയില്ല. ഖുർആൻ എടുത്ത് നോക്കിയിട്ട് ഒരു കാര്യം കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ചെറുപ്പക്കാർ മനസ്സിലാക്കണം, മദ്ഹബിൻ്റെ ഇമാമുകളൊക്കെ തള്ളി പറയുന്ന പുത്തൻ പ്രസ്ഥാനക്കാർ അങ്ങോട്ട് അങ്ങാടിയിലേക്ക് പോയാലുണ്ടാവും. അവർക്ക് നിങ്ങൾ വഴിപ്പെട്ടു പോകരുത്. എന്ത് ഇമാമിങ്ങൾ എവിടെ നിന്ന് വന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഇമാമുകളെ തള്ളിപ്പറയുന്ന മഹാന്മാരുണ്ട്, വലിയ മഹാന്മാർ തന്നെയാണ് എന്ന ആളുകൾ മനസ്സിലാക്കി പോകണ്ട. അവരേറ്റവും അധികം അതപ്പതിച്ചവരാണ്, അവരങ്ങേയറ്റം മോശപ്പെട്ടവരാണ് ഈ ഇമാമുകളെ തള്ളിപ്പറയുന്നവർ. പ്രിയപ്പെട്ട മൂമിന്, പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു. പക്ഷേ ആ പറഞ്ഞു തരുന്ന സ്ഥലത്തും ഉലമാവിൻ്റെയും ഔലിയാക്കളുടെയും പ്രവൃത്തി അത് കൂടാതെ കഴിയില്ല. ഉദാഹരണത്തിന് ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധ ഖുർആനിൽ വുളു ചെയ്യണമെന്ന ഒരു ആയത്തുണ്ട്, ഇദാ ഖുംതും മിനസ് സ്വലാത്തി ഫഗ്സിലു വുജൂഹക്കും വഅയ്ദീകും ഇലൽ മറാഫിഖി വംസഹു ബിറുഊസികും വഅർജുലികും ഇലൽ കഅബൈൻ. നിങ്ങൾ മുഖം കഴുകണം, തല തടകണം, കൈ മുട്ടു വരെ കഴുകണം, കാൽ നരിയാണി വരെ കഴുകണം. ഇവിടെ മുട്ട് വരെ കഴുകണം എന്ന് പറഞ്ഞു എന്നല്ലാതെ കൈ എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഖുർആനിലില്ല. നമ്മുടെ മുദരിസിനോട് ചോദിച്ചു നോക്ക്, വേറെ ഉസ്താദുമാരോട് ചോദിച്ചു നോക്ക്, കാളിമാരോട് ചോദിച്ചു നോക്കൂ, എവിടെയെങ്കിലും പരിശുദ്ധ ഖുർആനിൽ കൈ കഴുകുന്നത് മുട്ട് വരെ എന്നല്ലാതെ എവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ടില്ല. കാല് നരിയാണി വരെ എന്നല്ലാതെ എവിടുന്ന് തുടങ്ങണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അത് എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടിയാ? നമ്മളെ ഉമ്മയും ബാപ്പയും ഒളിവെടുക്കുമ്പോൾ അവർ കഴുകുന്നു കൈ ഇവിടെ മുതൽ മുട്ട് വരെ കഴുകുന്നു. മദ്രസയിലെ ഉസ്താദ് ഒളിവെടുക്കുമ്പോൾ ആ ഉസ്താദും അങ്ങനെ കഴുകുന്നു. അപ്പോൾ ഉമ്മയും ബാപ്പയും ഉസ്താദും കഴുകുന്നത് ഇങ്ങനെയാണ്. അവരോ അവരുടെ ഉസ്താദിൽ നിന്നും ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും കണ്ടുപിടിച്ചു. അങ്ങനെ ചെന്ന് അവസാനം ചെന്ന് മുട്ടുന്നു. ജാ അർജുലുൻ ഇലാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ അടുക്കൽ ഒരു പുരുഷൻ വന്നു. എന്നിട്ട് ചോദിക്കുന്നു, കൈഫ കാന വുളൂഉ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വുളു എങ്ങനെയായിരുന്നു? അപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്തു ചെയ്തു? ഫദഅ ബിമാഇൻ, വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഒളിവെടുത്തു. ഒളിവെടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, ഹക്കദാർ ഐതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ, ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂല് ഒളു ചെയ്യുന്നതായി ഞാൻ കണ്ടത് എന്ന്. അപ്പോ അവിടെ കഴുകിയത് കൈ വിരൽ മുതൽ മുട്ട് വരെ, കാല് വിരൽ മുതൽ നെരിയാണി വരെ. ഇത് കണ്ട് 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 പഠിച്ചിട്ടാണ് പരിശുദ്ധ ദീൻ ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് രണ്ട് കാര്യം നമ്മുടെ ദീൻ ഇവിടെ നിലനിൽക്കാൻ, ഒന്ന് സജ്ജനങ്ങളോടുള്ള സഹവാസം, സജ്ജനങ്ങൾ കാണിച്ചു തന്ന വഴി സ്വീകരിക്കൽ, മറ്റൊന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കറാമത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തും. ഇതുകൊണ്ടാണ് ദീൻ ഇവിടെ നിലനിന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രയോ വലിയ മുഅ്ജിസത്തുകൾ, എത്രയോ വലിയ മുഅ്ജിസത്തുകൾ, അത് സഹാബികൾക്കും താബിഈങ്ങൾക്കും ഔലിയാക്കൾക്കും കറാമത്തായി വരുന്നു. നിങ്ങൾ കണ്ടില്ലേ, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ
മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരു കത്ത് കൊടുത്തയക്കുന്നു. ബഹുമാനപ്പെട്ട സഫീറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു കത്ത് കൊടുത്തയക്കുകയാണ് യമനിൽ ഭരണം നടത്തുന്ന മുആദ് ഇബ്നു ജബലിന്. കത്ത് കൊണ്ടുപോകുന്നത് കാങ്ങട്ട് വഴിയിലൂടെ ആനകളും അതുപോലെ സിംഹങ്ങളും പുലികളുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഭാഗത്തുകൂടെ നടന്നു പോവുകയാണ് ഒരു സഹാബി. സഫീനത്ത് റളിയല്ലാഹു അൻഹു അങ്ങനെ കുറേ അങ്ങ് നടന്നപ്പോൾ വഴിയിൽ അതാ ഒരു സിംഹം ഇങ്ങനെ തലപൊക്കിക്കൊണ്ട് നിൽക്കുന്നു. കണ്ട ഉടനെ സഫീനത്തെ ചെറിയ ഒരു പേടി പേടിച്ചു. എന്നിട്ട് അദ്ദേഹം ആലോചിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂലല്ലേ എന്നെ അയച്ചത്, അതുകൊണ്ട് ഇവിടെ ഒരു സിംഹത്തെ കണ്ട് പേടിച്ചോടിയാൽ അപ്പറഞ്ഞത് നടക്കൂലല്ലോ, അതുകൊണ്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഗർജിക്കുന്ന സിംഹത്തിൻ്റെ മുമ്പിലേക്ക് അങ്ങോട്ട് നേരെ ചെന്ന് സഫീനത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, അന റസൂലു റസൂലില്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതനാണ്, അതുകൊണ്ട് വഴിയിൽ നിന്നൊന്ന് മാറി നിൽക്കണം. സിംഹത്തോട് പറയുന്നു, വഴിയിൽ നിന്നൊന്ന് മാറി നിൽക്കണം, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതനാണ്, അവിടുത്തെ കത്തുമായി പോകുന്ന ആളാണ്, എനിക്ക് മടങ്ങിപ്പോകാൻ പറ്റില്ല, വഴി ഒഴിച്ചു തരണമെന്ന് ആ ഗർജിക്കുന്ന സിംഹത്തോടങ്ങ് പറഞ്ഞപ്പോൾ, സഹോദരങ്ങളെ, സിംഹമത ഒരു മൂളൽ മൂന്ന് നാല് വട്ടം മൂളിക്കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറിക്കൊടുത്തു. ബഹുമാനപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു അൻഹു നേരെ വഴിക്ക് നടന്നുപോയി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ കത്ത് കൊടുത്തു. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കത്തല്ലേ, അത് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ അതാ മടങ്ങി വരുന്നു. മടങ്ങി വരുമ്പോൾ അതേ സിംഹം തന്നെ വീണ്ടും വഴിയിൽ അടച്ചു നിൽക്കുന്നു. ഇങ്ങോട്ട് തിരിച്ചു വരാൻ യാതൊരു വഴിയുമില്ല. ആ സമയത്തും ബഹുമാനപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു അൻഹു അതിൻ്റെ മുമ്പിൽ ചെന്ന് പറയുന്നു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതനാണെന്ന്, അതുകൊണ്ട് മാറിത്തരണം, അത് മാറാതെ പറ്റില്ല എന്ന് രണ്ടാമതും അങ്ങ് പറഞ്ഞപ്പോൾ അതാ വീണ്ടും ഈ സിംഹം നേരത്തെ ചെല്ലിയ മൂളൽ പറഞ്ഞ മൂളൽ നാലായിരുന്നു നേരെ, ഇപ്പോൾ ആറ് പ്രാവശ്യം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് മാറിക്കൊടുത്തു. വഴിയിൽ നിന്ന് മാറിക്കൊടുത്ത് അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കലേക്ക് ഈ സഹാബി സഫീനത്ത് റളിയല്ലാഹു അൻഹു തിരിച്ചെത്തിയപ്പോൾ അത്ഭുതകരമായ ഈ സംഭവം അവർക്ക് വിവരിച്ചു കൊടുക്കുന്ന നബിയെ, എനിക്കിങ്ങനെയൊരു സംഭവമുണ്ടായി. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിക്കുന്നു, ഹൽ തഅലമു യാ സഫീന മാ ഖാല ഹാദൽ അസദു, ഈ സിംഹം പറഞ്ഞ ഹും എന്ന് പറഞ്ഞ മൂടിയ മൂളത്തിൻ്റെ അർത്ഥമെന്താണെന്ന് നിനക്കറിയാമോ? അല്ലാഹു അഅലം അല്ലാഹു വറസൂലുഹു അഅലം, എനിക്കറിയില്ല നബിയേ, അവിടത്തെ അറിയാം എന്ന് പറഞ്ഞ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കൈഫ ഹാലു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ അബീബക്കരും വ ഉമർ വ ഉസ്മാന വ അലി എന്നാണ് ആ ചോദിച്ചത് കേട്ടോ. റസൂലുള്ളാഹിൻ്റെയും നാല് ഖുലഫായുടെയും സ്ഥിതി എന്താണ്, അവിടുത്തെ അവസ്ഥ എന്താണ് എന്നാണ് ചോദിച്ചത്. അന്ന് ഖലീഫമാരായിട്ടില്ലെങ്കിലും ഈ നാലാളും വലിയ മഹാന്മാരാണ്, അവരെ ഉദ്ദേശിച്ചാണ് ഈ മൃഗം ചോദിച്ചത്.
രണ്ടാമതും മടങ്ങി വന്നപ്പോൾ രണ്ട് പ്രാവശ്യം കൂടി അധികമായി മൂടിയതിന്റെ അർത്ഥം വകൈഫ ബിലാലുൻ വസുഹൈബുൻ. ബിലാലിന്റെ ചരിത്രം എന്താണ്, സുഹൈബിന്റെ സ്ഥിതി എന്താണ് എന്നുകൂടിയാണ് ചോദിച്ചതെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഓ ചെറുപ്പക്കാരെ, യുവാക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയുടെ ഒരു കറാമത്താണല്ലോ ഈ കണ്ടത്. ഈ കറാമത്തിന് എന്താണ് കാരണം? ഉമൻ തക്കും ബി റസൂലില്ലാഹി നസ്റതുഹു ഇൻ തൽഖഹുൽ സുദു ഫീ അജമിഹ തജ്മീ. ഇമാം ബുസൈരി തങ്ങൾ പറഞ്ഞു ഉമർദയിൽ, ഉമൻ തക്കും ബി റസൂലില്ലാഹി നസ്റതുഹു, അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടാണ് ഒരാൾക്ക് സഹായമുണ്ടാകുന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ പ്രിയം വെക്കുകയും അള്ളാഹുവിന്റെ റസൂലിനെ മതി പറയുകയും അള്ളാഹുവിന്റെ റസൂലിനെ പ്രശംസിക്കുകയും അങ്ങനെ അവിടത്തോട് അടുപ്പം വെക്കുകയും ചെയ്തത് കൊണ്ട് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നത് ഇൻ തൽഖഹുൽ ഉസുദുഫി അജാമിഹാ തജ്മീ. അതാ വലിയ സിംഹം കരടി അവനിലേക്ക് ചാടി വന്നാലും അവന് ഒന്നും സംഭവിക്കുകയില്ല, അവൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും എന്ന് ഇമാം മൂസീരി പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ സഹോദരങ്ങളെ? ഇങ്ങനെ എത്രയെത്ര സംഭവം ആഫ്രിക്കൻ നാടുകളിൽ. കൈറുവാൻ എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് മഹാന്മാരായ സഹാബത്തും താബിഈങ്ങളും പോയി ഇസ്ലാം മത പ്രചരണത്തിന് വേണ്ടി. നമ്മളെപ്പോലെ അടങ്ങി നിന്നതല്ല, നമ്മളെപ്പോലെ നാട്ടിൽ താമസിക്കുകയല്ല. 140,000-ൽ പരം വരുന്ന സഹാബികളുണ്ടായിട്ട് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് മദീനയിൽ മറവ് ചെയ്യപ്പെട്ടത്. ബാക്കിയുള്ളവരൊക്കെ ലോകത്ത് ഇങ്ങനെ സഞ്ചരിച്ച് ഇസ്ലാം മതം പ്രചരിപ്പിച്ചതാണ്. ഇങ്ങനെയാണ് അവരുടെ പ്രചരണം. ബഹുമാനപ്പെട്ട ഉഖ്ബത്തുബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ അനുയായികൾ 14-ഓ 15-ഓ പേര് അതാ പുറപ്പെടുന്നു മദീനയിൽ നിന്ന്. അങ്ങനെ മുരീത്താനിയക്കടുത്ത് സുഡാനിനടുത്ത് ഉള്ള ഒരു സ്ഥലമാണ് കൈറുവാൻ. അതിൻ്റെ മുമ്പ് അതിനടുത്തൊരു നാട്ടിൽ പോയി ഇസ്ലാം മത പ്രചരണം നടത്തി. കുറച്ചാളുകളൊക്കെ ഇസ്ലാമായി, പിന്നെ അവർ മടങ്ങിപ്പോയി മുർത്തദ്ദായി. ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉഖ്ബത്തുബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു കൂടെയുള്ളവരോട് പറഞ്ഞു, നമുക്ക് നല്ലൊരു ആസ്ഥാനം വേണം. ഇവിടെ SYS ആസ്ഥാനമുണ്ടാക്കുന്നു, SSF ആസ്ഥാനമുണ്ടാക്കുന്നു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആസ്ഥാനമുണ്ടാക്കുന്നു. എല്ലാ സംഘടനയും അവർക്കൊരു ആസ്ഥാനമുണ്ടാക്കി പ്രവർത്തിക്കാറുണ്ടല്ലോ. എന്നാൽ അതുപോലെ നമുക്കൊരാസ്ഥാനം ഇവിടെ വേണം. ആ ആസ്ഥാനത്തിരുന്നു കൊണ്ട് നമുക്ക് പ്രചരണം നടത്താം എന്ന് പറഞ്ഞ് അതിന് ഏറ്റവും പറ്റിയതായ സ്ഥലം അതാ ബഹുമാനപ്പെട്ട ഉഖ്ബത്തുബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ അനുയായികളും പോയി കണ്ടുപിടിച്ച് നല്ലൊരു നെല്ലിക്കുന്ന് പോലത്തെ കുന്ന്, നെല്ലിക്കുന്ന് പോലത്തെ ഒരു കുന്ന് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉയരമുള്ള സ്ഥലം നടത്തും. അവിടെ നല്ല കാടുണ്ട്, ചെടികളുണ്ട്, മരങ്ങളുണ്ട്. ഉഖ്ബത്തുബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് ആ കാണുന്ന കുന്നിൽ പോയിട്ട് അവിടെ ഒരു ആസ്ഥാനമുണ്ടാക്കാം. അവിടെ ഇരുന്നു കൊണ്ട് എല്ലാ ഭാഗത്തേക്കും നമുക്ക് ചിന്തിക്കാം, ഇസ്ലാം മത പ്രചരണത്തിന് പോകാം. സുബ്ഹാന ജല്ലാലുഹു. ആ കുന്നിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോൾ സിംഹത്തിൻ്റെ കൂട്ടം ഒന്നല്ല, നേരത്തെ ഒന്നാണല്ലോ,
ഇവിടെ സിംഹത്തിന്റെ വലിയ കൂട്ടം ഒന്നായി തലപൊക്കി ഇങ്ങനെ നിൽക്കുന്നു. മനുഷ്യരെ കണ്ടപ്പോ പ്രത്യേകിച്ച് തലപൊക്കി കാലോ വാലൊക്കെ ഇളക്കി ചാടിയിട്ട് നെഞ്ചത്ത് കുത്തി അല്ലെങ്കിൽ തല പൊട്ടിച്ച് ചോര കുടിക്കുന്ന സ്വഭാവമാണ്. അതിനുള്ള ഒരുക്കത്തിന് ഇങ്ങനെ നിൽക്കുക. അവിടുന്ന് കുറച്ചൊന്ന് അങ്ങോട്ട് മാറി നോക്കുമ്പോൾ വലിയ വലിയ സർപ്പങ്ങൾ പടം പിരിച്ചിട്ട് ഇങ്ങനെ പാമ്പ് ഇങ്ങനെ നിൽക്കുന്നു. ഒരു നിർവാഹവുമില്ല. കൂടെയുള്ള ആളുകളൊക്കെ ഒക്കുമ്പത്തിനോട് പറഞ്ഞു, അമീറിനോട് പറഞ്ഞു, നമ്മൾ വല്ല തടിതപ്പളം ഇവിടുന്ന് ഇപ്പൊ രക്ഷപ്പെടണം, സലാമത്താക്കണം, അല്ലാത്ത പക്ഷം നമ്മൾ അപകടത്തിൽ പെട്ടുപോകും. മാന്യ മോമിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞു, ഇല്ല ഇല്ല, നമുക്ക് ഭയപ്പെടേണ്ടതില്ല, നിങ്ങളെല്ലാവരും വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സിംഹത്തിൻ്റെ കൂട്ടത്തിലേക്ക് പാപ്പിൻ്റെ അടുത്തേക്കും ചെന്നുകൊണ്ട് പറയുന്നു, അയ്യുഹൽ അസ്മാലു വല്ലസ്മാ ഫർതഹിലു നഹനു അസ്ഹാബു റസൂലില്ലാഹി. ഓ പാമ്പുകളെ, സിംഹങ്ങളെ, കരടികളെ, ഉടനെ ഇവിടുന്ന് പോകണം. ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അസ്ഹാബുകളാണ്, ഉടനെ തന്നെ ഇവിടുന്ന് പോകണം എന്നങ്ങ് പറയുന്ന താമസമേ ഉള്ളൂ. പ്രിയപ്പെട്ട മുഅ്മിനെ, നിങ്ങൾ മനസ്സിലാക്കണം. അതാ വലിയ വലിയ സിംഹങ്ങൾ അതിൻ്റെ കുട്ടികളെ എടുത്ത് പുറത്തിട്ടുകൊണ്ട് ഓടുകയാണ്. എന്തൊരു ഓട്ടമാണ്! വലിയ ഓട്ടം ഓടുന്നു. അതുപോലെ പാമ്പുകൾ, വലിയ വലിയ പാമ്പുകൾ ചെറിയ പാമ്പിനെ എടുത്ത് തലയിലിട്ട് പുറത്തിട്ട് അവരും ഓടുകയാണ്. ഒരൊറ്റ പാമ്പും ഒരു തേളും ഒരു സിംഹവും പുലിയുമില്ലാതെ മുഴുവനും ഓടിപ്പോയി. അതിനുശേഷം ആ കൈറുവാനിൽ ഒരു ആസ്ഥാനമുണ്ടാക്കി ഒരു ചെറിയ വീട് വെച്ച് കെട്ടി അവിടെ താമസമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സഹാബത്ത് ഇസ്ലാം മതപ്രചാരണം നടത്തുന്നു. അങ്ങനെ കൈറുവാനിലും അതിനടുത്തുള്ള ബർബറിലും മൊരീത്താനിയയിലും എന്നല്ല സുഡാനിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ സ്ഥലത്തും ഇസ്ലാം മതം പ്രചരിച്ചു. ഈ കറാമത്ത് കൊണ്ടാണ് സഹോദരങ്ങളെ, അല്ലാതെ വാളും പരിചയം കൊണ്ടല്ല, ബോംബ് കൊണ്ടല്ല, മറ്റ് ശക്തി കൊണ്ടല്ല, അക്രമങ്ങൾ കൊണ്ടല്ല, ചീത്ത പറഞ്ഞിട്ടല്ല. ഇങ്ങനെ ഈ കറാമത്ത് കൊണ്ട് ഇസ്ലാം മത പ്രചരിക്കുന്നു. കാരണം ബുസ്റാലന മഅ്ശറൽ ഇസ്ലാമി ഇന്നലന മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമി. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട്. നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങൾക്കേത് ഘട്ടത്തിലും നിങ്ങൾക്കൊരഭയ കേന്ദ്രമുണ്ട്. അതാരാണ്? സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബിതങ്ങളെ മുറുകെ പിടിച്ചോ, നബിതങ്ങളെ മുറുകെ പിടിച്ചാൽ ഒരു സിംഹവും ഒരു കരടിയും ഇവിടെയില്ല, ഒരു പാമ്പും ഒരു തേടുമില്ല, ഒരു ജിന്നും ഒരു ഷെയ്ത്താനുമില്ല. എല്ലാറ്റിനെയും ഓടിക്കാൻ കഴിയും. എത്രയെത്ര ജിന്നുകൾ, എത്രയെത്ര ഷെയ്ത്താന്മാർ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഒരൊറ്റ നോട്ടം നോക്കിയിട്ട് ആട്ടി ഓടിച്ചിട്ടില്ലേ? ബഹുമാനപ്പെട്ട ഔസുൽ അലം വഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വല്ലൊരു വസ്തുവിനെ നോക്കുമെങ്കിൽ ആവണ്ണം ആകുമെന്നോ അവർ ആ വഹീദീ മാലയിൽ വെറുതെ പറഞ്ഞതല്ല. വലിയ ഷെയ്ത്താൻ, വലിയ ഇഫ്രീത്ത് കൂടിയിട്ടുള്ള മനുഷ്യൻ, ആ മനുഷ്യനിലേക്ക് ഒരൊറ്റ നോട്ടം നോക്കിയാൽ ഷെയ്ത്താൻ പുറത്തുപോയി. ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തു പോകാൻ എന്ന് പറഞ്ഞ് വിവരം പറഞ്ഞയച്ചാൽ വരെ പോകും. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഇവിടുത്തെ പുത്തൻ പ്രധാനക്കാരെല്ലാവരും അംഗീകരിക്കുന്ന ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗ്രന്ഥത്തിൽ തിബുന്നബവി എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നു, അല്ലാഹുവിൻ്റെ ഔലിയാക്കളിൽ പലരും
ശൈത്താനും ജിന്നും കൂടിയിട്ടുള്ള രോഗികളിലേക്ക് വിവരം പറഞ്ഞയക്കുകയാണ്. ഇന്ന ആള് പറഞ്ഞിട്ടുണ്ട് പോയിക്കോളാൻ എന്ന് പറഞ്ഞിട്ട് പേടിച്ച് ശൈത്താനും ജിന്നും ഓടിപ്പോയ സംഭവങ്ങളുണ്ട് എന്ന്. അതാ സഹോദരങ്ങളെ രേഖപ്പെടുത്തുകയാണ്. അതല്ലേ മനുഷ്യന്റെ കഴിവ്, മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന കഴിവ്, അതല്ലേ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിൽഖീസിന്റെ രാജകൊട്ടാരം അവിടുന്ന് നേരെ ഇവിടെ എത്തിക്കണം. എങ്ങനെയാണ് എത്തിക്കുന്നത്? റോട്ടിലൂടെ എത്തിക്കുകയല്ല, ക്രൈനിൽ ഇങ്ങനെ പൊന്തിച്ച് ആകാശത്ത് കൂടെ കൊണ്ടുവന്ന് ഇവിടെ വെക്കുകയല്ല, മറിച്ച് കറാമത്തുകൊണ്ട് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം ഇവിടെ എത്തിക്കണം. ആര് കഴിവുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഖാല ഇഫ്രീതു മിനൽ ജിന്നി അന ആതീക ഖബ്ല അൻ തഖൂമ മിം മഖാമിക. ഓ സുലൈമാൻ നബിയെ, നിങ്ങൾ രാവിലെ വിധി കൽപ്പിക്കാൻ നിങ്ങളുടെ ജഡ്ജ്മെന്റിലുള്ള പീഠത്തിൽ ചേംബറിൽ വന്ന് ഇരുന്നാൽ 5, 6, 7 മണിക്കൂർ സമയമാണ് നിങ്ങൾ അവിടെ ഇരിക്കാറുള്ളത്. അത് കഴിയുമ്പോഴേക്ക് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരാം. 6 മണിക്കൂർ കൊണ്ട് അതാ അങ്ങ് ആയിരക്കണക്കിന് മൈൽസ് അകലെ കിടക്കുന്ന ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം ഞാൻ എടുത്തിവിടെ കൊണ്ടുവച്ച് വരാമെന്ന് ഇഫ്രീത്ത് പറഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുന്നു, അതൊന്നും പറ്റില്ല, അതിനെക്കാളും വേഗത്തിൽ കൊണ്ടുവരാൻ ആരുണ്ട്? ഇഫ്രീത്ത് വല്ല ജിന്ന്, വലിയ ശൈത്താൻ, ശൈത്താനും അവന്റെ അനുയായികളും കൂടി എടുത്തിട്ട് ഇവിടെ വെച്ചു കൊടുക്കാന്നാ പറയുന്നത്. സുലൈമാൻ നബി പറയുന്ന പോരാ, അതിലും വേഗത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ? ഇഫ്രീത്തിനെ കൊണ്ട് കഴിയുന്നില്ല. ആ സമയത്ത് ഖാലല്ലദി ഇൻദഹു ഇൽമു മിനൽ കിതാബ്, അല്ലാഹു ഖുർആനിൽ പറയുന്നതാണ് കേട്ടോ, അല്ലാഹുവിന്റെ ഇൽമ് പഠിച്ച നല്ല മുത്തഖിയായ ഒരു വലിയ ആസഫ് ബിനു ബർഹിയ എന്ന വലിയ പറഞ്ഞു, അന ആതീക ഖബ്ല അൻ തർതദ്ദൈലൈക തർഫുക. ഓ സുലൈമാൻ നബിയെ, അവിടുത്തെ കണ്ണു ചിമ്പി തുറക്കുമ്പോഴേക്ക് ബിൽഖീസ് രാജ്ഞിയുടെ രാജകൊട്ടാരം ഞാനിവിടെ എത്തിച്ചു തരാം എന്ന് പറയുകയും പറഞ്ഞത് മാത്രമല്ല അങ്ങനെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു നിമിഷം കൊണ്ട് നൊട്ടിയിട്ട കൊണ്ട് ആ രാജകൊട്ടാരം ഇവിടെ അള്ളാഹുവിന്റെ വലിയ എത്തിച്ചു കൊടുത്തു. വലിയനെ കവച്ചു വെക്കാൻ ഒരു ശൈത്താനും ഒരു ജിന്നിനും സാധ്യമല്ല. അതുകൊണ്ട് ഔലിയാക്കൾ ജീവിച്ച മാർഗം അത് സുന്നത്തു ജമാഅത്തിന്റെ മാർഗമാണ്, അഹ്ലു സുന്നത്തു ജമാഅത്തിന്റെ വഴിയാണ്. വഴിയില്ലല്ലേ കരളിന്റെ കഷ്ടങ്ങളായ യുവാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും നിൽക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം, അതിൽ നിങ്ങൾ ഭിന്നിക്കരുത്. സുന്നത്തു ജമാഅത്തിന്റെ അങ്ങേയറ്റത്തെ പ്രവർത്തകരായി മാറണമെന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാ, നെല്ലിക്കുന്നൊരു നല്ല ദർസുണ്ട്. എത്ര കുട്ടികൾ? 60 കുട്ടികളുള്ള ഒരു ദർസുണ്ട്. എൻ്റെ ശിഷ്യൻ തന്നെയാണ്, സക്കാഫിയാണ്, മർക്കസ് സക്കാഫത്തി സുന്നിയയിൽ നിന്ന് 10,000 സക്കാഫികൾ ഈ കാലത്തിനടുത്ത് പുറത്തിറങ്ങി. 10,000 സഖാഫികൾ മാത്രം, അവരിൽ അധിക പേരും അൽഹംദുലില്ലാ ഇങ്ങനെയുള്ള ദർസുകൾ നടത്തുന്നു. നെല്ലിക്കുന്നിലെ ജുമഅത്ത് പള്ളി മഹല്ല്, എനിക്ക് അവരോടുള്ള സന്തോഷം അതാണ്. എന്നും ഇവിടെ ദർസ് നടത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദൽ മർഹൂം, അള്ളാഹു അവരെ ദർജയിൽ എത്തിക്കൊടുക്കട്ടെ. അവരും ഇവിടെ 8-10 കൊല്ലം ദർസ് നടത്തിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് മുദരിസമാർ ദർസ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പല സ്ഥലത്തും ദർസ് ഒരു പഴഞ്ചനാണ് എന്ന് വെച്ചുകൊണ്ട് അതില്ലായ്മ ചെയ്യാൻ പലരും ശ്രമിക്കുന്നുണ്ട്.
അതിലൊന്നും പെടാതെ ഇവിടെ നല്ലൊരു ദർസ് നടത്തുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. അർഹമുറാഹിമായ റബ്ബ് ഈ ദർസിനെ സഹായിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾക്കും മറ്റു ജനങ്ങൾക്കും പ്രവർത്തകർക്കും മുദരിസിനും കുട്ടികൾക്കും എല്ലാം ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദർസും ഇൽമും ഇതെല്ലാം ഇവിടെ നിലനിൽക്കണം. മർക്കസ് സഖാഫത്തി സുന്നിയിൽ അൽഹംദുലില്ലാഹ് 25,000 കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട് കോഴിക്കോട് കാരന്തൂര് മർക്കസിന് മാത്രം. അതിൻ്റെ ബ്രാഞ്ച് കാശ്മീരിലുണ്ട്, ഹരിയാനയിലുണ്ട്, യു പിയിലുണ്ട്, ഉത്തരാഖണ്ഡിലുണ്ട്, അതുപോലെ കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും ആ സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചുകളും അതിൻ്റെ കീഴ്ഘടകങ്ങളായ സ്ഥാപനങ്ങളും നടത്തുന്നു. അതിന് കാസർഗോട്ടുള്ളതല്ല, പണക്കാരൊക്കെ പണം കൊണ്ട് ചെലവഴിക്കണം. ഇപ്പം അടുത്ത ദിവസം മർക്കത്തിൽ ഗുജറാത്തിൽ നിന്നുള്ള ഒരാൾ വന്നു. അയാള് ഫ്രഞ്ച് ഭാഷയാണ് സംസാരിക്കുന്നത്. അതിലെ ചെറുപ്പത്തിന് അയാൾ ഫ്രാൻസിലേക്ക് പോയതാണ്. അയാൾ വന്ന് അയാൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ ഗുജറാത്തിനെ പറ്റി അന്വേഷിക്കും. അപ്പോൾ ഗുജറാത്തിൽ മർക്കസിന് 8 സ്കൂളുണ്ട്. അതൊക്കെ അവിടുത്തെ പണക്കാരുണ്ടാക്കി തന്ന കെട്ടിടം, ഞങ്ങൾ ഉണ്ടാക്കിയല്ല, കെട്ടിടം അവിടുത്തെ പണക്കാരുണ്ടാക്കി തരും, മർക്കസിൻ്റെ പേരിൽ എഴുതിത്തരും, ഞങ്ങൾ നടത്തും. ഇത് ഈ മനുഷ്യൻ കേട്ടറിഞ്ഞു. അപ്പോൾ അദ്ദേഹം എടുപ്പിച്ച ഒരു ആശുപത്രി കെട്ടിടമുണ്ട്. ആ കെട്ടിടം അതിൻ്റെ സ്ഥലവും 50 കോടി ഉറപ്പിയൊക്കെയുണ്ട്. ആ തരം ഒന്നായിട്ട് മർക്കസിലേക്ക് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ആധാരമായിട്ടാണ് മൂപ്പര് വന്നത്. കാരണം മർക്കസിൽ ഞങ്ങൾ യുനാനി മെഡിക്കൽ കോളേജ് ആരംഭിച്ചു എന്ന് അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞു. ഇന്ത്യ രാജ്യത്ത് ഗുജറാത്ത് കേരളം രണ്ട് സ്റ്റേറ്റിൽ ഇക്കാലം വരെ യുനാനി കോളേജ് ഉണ്ടായിരുന്നില്ല. മറ്റെല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട്, കേരളത്തിലും ഇല്ല, ഗുജറാത്തിലും ഇല്ല. ഗുജറാത്തിൽ ഇപ്പോഴും ഇല്ല. കേരളത്തിൽ ഞങ്ങൾ മർക്കസ് എങ്ങനെയോ ഒരു കോളേജ് സമ്പാദിച്ചെടുത്തു എന്ന് പറയാം. ആ കോളേജ് ആരംഭിച്ചിപ്പോൾ 2 കൊല്ലമായി. നല്ല ഫുള്ളായിട്ട് കുട്ടികൾ ഇങ്ങനെ പഠിച്ച് വളരുകയാണ്. ഈ വിവരം ഇദ്ദേഹം അറിഞ്ഞപ്പോൾ, ഞാനൊരു ആശുപത്രി കെട്ടിടം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളത് കെട്ടിടത്ത് നടത്തണമെന്ന് വന്നിട്ട് അതിൻ്റെ ആധാരം രജിസ്റ്ററാക്കി മർക്കസിൻ്റെ പേരിൽ എഴുതിയിട്ട് അയാൾ അതുമായിട്ട് വരികയാണ്. അൽഹംദുലില്ലാ, ഞങ്ങളിപ്പോൾ അടുത്ത ദിവസം തന്നെ അവിടെ ആശുപത്രി ആരംഭിക്കാൻ ഡോക്ടർമാരൊക്കെ തിരഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. യുനാനി മെഡിക്കൽ കോളേജ്, യുനാനി ഹോസ്പിറ്റൽ, ഇത് പഴഞ്ചനാന്ന് വെച്ച് ഇരിക്കുന്ന ആളുകൾ ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടാണ് വരുന്നത്. ഓപ്പറേഷൻ ചെയ്യാൻ വരെ അവിടേക്ക് വരിക. നമ്മൾ അലോപ്പതി മാത്രമല്ല, അലോപ്പതിയും നല്ലത് തന്നെ, ആരും അതിൻ്റെ ഡോക്ടർമാരുണ്ടെങ്കിൽ ആരും ദേഷ്യം പിടിക്കണ്ട. അലോപ്പതി ഡോക്ടർമാർ ഇങ്ങോട്ടും പോകും, ഇവർ അങ്ങോട്ടും പോകും, എല്ലാവരും പോകും. നമുക്ക് തിബും വേണം, വൈദ്യശാസ്ത്രം വേണം, എല്ലാ ശാസ്ത്രവും നമ്മൾ പഠിക്കണം. മർക്കത്തിൽ അൽഹംദുലില്ലാ ലോ കോളേജ് തുടങ്ങി. ലോ കോളേജ് ഒരു മുസ്ലിം സംഘടനയ്ക്ക് ആദ്യമായിട്ടാണ് കേരളത്തിൽ കിട്ടിയിട്ടുള്ളത്. വേറെ എവിടെയുണ്ടോയെന്ന് നമ്മൾ അറിയില്ല. ലോ കോളേജ് മർക്കസിൽ സഖാഫിയായ പണ്ഡിതന്മാരെ, നല്ല ഇംഗ്ലീഷ് സ്ഫുടമായി സംസാരിക്കുന്ന സഖാഫികളെ ഞങ്ങൾ ചേർത്തിക്കൊണ്ട് അവിടുത്തെ ലോ കോളേജ് നടത്തുകയാണ്. ബാക്കിയുള്ളവരെയും എടുക്കും. മർക്കസിൽ നിന്ന് പകുതിയോളം കുട്ടികളെ എടുക്കുന്നു. അങ്ങനെ ലോ കോളേജിൽ വിദ്യാർത്ഥികളെ ചേർത്തി ലോ പഠിപ്പിക്കുന്നു. നിയമജ്ഞന്മാരായ അഡ്വക്കറ്റുമാരായ കുറേ
സഖാഫികളുണ്ടാവട്ടെ, ആലിമ്യങ്ങൾ കുറച്ച് വേണമല്ലോ. പണ്ട് ഞങ്ങള് ഒരു ഖുത്ബ പരിഭാഷന്റെ കേസുണ്ടായിരുന്നു, മർഹൂം ഇ കെ എസ് എം മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി, കാസർഗോഡ് കാന്തിയായിരുന്ന ആ കാലത്ത് തന്നെ പെരിന്തൽമണ്ണയിൽ ഒരു കേസുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഭാഗത്ത് വക്കീൽ കുറുപ്പ് കെ എം സി കുറുപ്പ് ഇയാളെ പഠിപ്പിക്കാനുള്ള ഒരു പ്രയാസം, യുസ്തറത്തു എന്നിങ്ങനെ യുസ്തറത്തു എന്ന് വായിക്കണമെങ്കിൽ യു എന്നിട്ട് എസ് എച്ച് ഇങ്ങനെ എഴുതിയിട്ട് അയാൾക്ക് ഇംഗ്ലീഷിൽ അക്ഷരം എഴുതി കൊടുത്തിട്ട് യുസ്തറത്തു എന്ന് പഠിപ്പിക്കണം, അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതിയിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല പണ്ഡിതന്മാർ ഉണ്ടായാൽ നമുക്ക് ലോ ശരിയായ നിലക്ക് നടക്കും ഇൻഷാഅല്ലാഹ്. അതുകൊണ്ട് ദർസൊന്നും ഇല്ലാതെയാക്കണ്ട, എല്ലാവരും ദർസ് നടത്തണം, എല്ലാവരും ദീനിൻ്റെ രംഗത്ത് പ്രവർത്തിക്കണം. ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഓർക്കണം, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെയും അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളുടെയും മഹത്തായ കറാമത്തുകളും അവരുടെ സൽസ്വഭാവവും, അത് മാത്രമാണ് ഇസ്ലാമിനെ ഇവിടെ പ്രചരിപ്പിച്ചത്, അത് മാത്രമാണ് ഇസ്ലാം വളരാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ രാജ്യത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വലിയ വലിയ അപകടങ്ങൾ കടന്നു വരാതിരിക്കണമെങ്കിൽ നാം എല്ലാവരും അള്ളാഹുവിനെ വഴിപ്പെടണം, അള്ളാഹു തആലാനെ പേടിക്കണം, ഇൽമുള്ളവരാവണം, ഇത്തിഫാക്കോടുകൂടി ഐക്യത്തോടുകൂടി പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. താൽക്കാലിക ഗുണത്തിന് വേണ്ടി അങ്ങുമിങ്ങും ചീത്ത പറഞ്ഞ്, ഗൈബത്ത് പറഞ്ഞ്, നമീമത്ത് പറഞ്ഞ്, ഫസാദ് പറഞ്ഞ് അങ്ങനെ ചിന്ന ഭിന്നമായി പോയാൽ മാന്യജനങ്ങളെ, ദൂരമല്ലാത്ത ഭാവിയിൽ നമ്മളും അപകടത്തിൽ പെട്ടുപോകും. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ നാടുകളിലെല്ലാം അള്ളാഹു തആല സുന്നത്ത് ജമാഅത്തിൻ്റെ ഇടയിലുള്ള പൂർണ്ണമായ ഐക്യം നിലനിർത്തി തരുമാറാകട്ടെ. അർഹമുർ റഹീമായ അള്ളാഹു നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാർ വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സ്വാലിഹീങ്ങളായ മഹാന്മാരെ പിൻപറ്റി അവരുടെ വഴിയിലൂടെ ജീവിക്കണം. മുബശ്ശിരില്ലദീന ആമനു, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു, സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. അന്നലഹും, തീർച്ചയായും അവർക്കുണ്ട്, ഖദമ സിദ്ഖിന്ദ റബ്ബിഹിം, അവരുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് സത്യത്തിൻ്റെ ഖദമ, ഒരു സ്ഥാനം അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. ആ സ്ഥാനം ഒരിക്കലും കളഞ്ഞു പോകരുത് കേട്ടോ. ഖാലൽ കാഫിറൂന ഇന്ന ഹാദാ ലസാഹിറുൻ മുബീൻ, ആ ഖദമ കാണുമ്പോൾ അത് സിഹ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഫിരീങ്ങൾ, സത്യനിഷേധികൾ അതിനെ നിഷേധിക്കുന്നു. അതാ ഖദമ, ആ ഖദമിൻ്റെ വലിയ ഖദമ കാണിച്ച മഹാനായ ഖുതുബുൽ അഖ്താബ് അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു പറഞ്ഞു, വകുല്ലു വലിൻ ലഹു ഖദമുൻ വഇന്നി അലാ ഖദമിൻ നബി ബദ്രിൽ കമാലി. എല്ലാ ഔലിയാക്കളും ഓരോ ഖദമിലാണ്. ഞാൻ എൻ്റെ ഉപ്പാപ്പയായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന അവിടുത്തെ ഖദമിലാണെന്ന് പറഞ്ഞു. അത് തന്നെയാണ് നമ്മൾ ചെല്ലുന്ന മുഹിയുദ്ദീൻ മാലയിൽ പാടാറുള്ളത്. എല്ലാ ഔലികളും ഓരോ നബി ബാഷി, ഞാൻ എൻ്റെ സീബാവ കൽബാഷി എന്നോവർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖദമിലാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ഈ ഖദമ പിൻപറ്റണമെന്ന് പറഞ്ഞ ഔസുൽ ആദമിൻ്റെ മാർഗം, അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദുൽ കബീറുൽ ദിഫാഇ റളിയല്ലാഹു അൻഹു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബ്റു ഷരീഫിൻ്റെ അടുക്കൽ ചെന്ന് എനിക്ക് കൈനീട്ടി തരണമെന്ന് പറഞ്ഞിട്ട് കൈനീട്ടിക്കൊടുക്കുക പോലും ചെയ്തിട്ടുള്ള
മഹാന ആയ അഹ്മദുൽ കബീറുൽ ദിഫാഇ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഔലിയാക്കൾ അവരെല്ലാവരും ഇസ്ലാമിക ശരീഅത്ത് നല്ല നിലക്ക് മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇവിടെ ജീവിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഔസുൽ ആലം അവിടത്തെ ഗ്രന്ഥങ്ങളിൽ മുഴുവനും ഉപദേശിക്കുന്നു. ഷെയ്ഖിനെയും തരീഖത്തിനെയും പിടിക്കുമ്പോൾ ശരീഅത്തില്ലാത്ത ഷെയ്ഖിനെ പിടിക്കാൻ പാടില്ല, ശരീഅത്ത് ശരിക്ക് വേണം. ഉസീക അയ്യുഹൽ മുരീദ് ബിലുസൂമി ظاهر الشريعه ശരീഅത്ത് മുറുകെ പിടിക്കണം മുരീദ് എന്ന് എൻ്റെ മുരീദിനോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു. ശരീഅത്തില്ലാത്ത ഒരു തരീഖത്ത് ഇല്ല. ബഹുമാനപ്പെട്ട ഔസുല്ലാഹു തങ്ങൾ തൻ്റെ ഫുതൂഹുൽ ഗൈബിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. അഹമ്മദ് ബിൻ ഹംബൽ പഠിപ്പിച്ചു, ഖാജ മുഈനുദ്ദീൻ ചിസ്തി തങ്ങൾ പഠിപ്പിച്ചു, അബുൽ ഹസൻ ശാദരി തങ്ങൾ പഠിപ്പിച്ചു. എല്ലാ ഔലിയാക്കളും എല്ലാ കുത്തുബുകളും ശരീഅത്ത് ശരിക്കും മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തരീഖത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായി നിസ്കരിക്കണം, കൃത്യമായി ശരീഅത്തിൻ്റെ നിയമങ്ങൾ പാലിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഈ അധ്വാനത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം മക്കളെ നിസ്കാരത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. രാത്രി എഴുതിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക, ഫർള് നിസ്കാരത്തിന് പുറമെ റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കുക. നമ്മുടെ കേരളീയരായ ആളുകൾക്ക് ഒരു വലിയ സൂക്കേടാണ് ഫർള് നിസ്കരിച്ചാൽ ഉടനെ എഴുന്നേറ്റ് മണ്ടും. നിങ്ങൾ കണ്ടില്ലേ ഹനഫി നാട്ടിലൊക്കെ പോയാൽ ഹനഫികളൊക്കെ എത്ര സുന്നത്ത് നിസ്കരിക്കും, എന്നാൽ നമ്മളെ കേരളീയരുടെ ഒരു സൂക്കേടാണ് സുന്നത്ത് നിസ്കരിക്കില്ല. അങ്ങനെ ആവരുത്, നമ്മൾ സുന്നത്ത് നിസ്കരിക്കണം. ഫർള് നിസ്കരിച്ച ഉടനെയുള്ള റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കണം. രാത്രി സമയത്ത് പാതിര സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. രണ്ട് റക്അത്തെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണം. എത്രയോ നിസ്കാരം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തും നിസ്കരിച്ചിട്ടുണ്ട്. ആ നിസ്കരിച്ച നിസ്കാരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് സുബഹി നിസ്കാരത്തിന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് എല്ലാം ശുദ്ധിയായി ഒതുവെടുത്ത് വന്നിട്ട് ഓ കാരണവന്മാരെ രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ചവനോട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർത്ത് പറയണം, കരയണം, പടച്ചവനെ എൻ്റെ ഈമാനെ നീ നിലനിർത്തി തരണം. ഈമായ റബ്ബെ, ഞാൻ പാപിയാണ് റബ്ബേ, ഞാൻ ദോഷിയാണ് റബ്ബേ, എൻ്റെ ഈമാനെ നീ നിലനിർത്തി തരയണമേ എന്ന് പാതിരാ സമയത്ത് പറയുന്നവരെത്രയുണ്ട് മുഅ്മിനീങ്ങളെ. അങ്ങനെ പറയട്ടെ, ബാബു ഖൗഫിൽ മുഅ്മിനി അൻ യഹ്ബിത അമലുഹു, സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം കാണാം. മുഅ്മിനീങ്ങളെല്ലാം അവരുടെ ഈമാൻ പൊളിഞ്ഞു പോകുമോ എന്ന് പേടിക്കുകയാണ്. അങ്ങനെ പേടിക്കേണ്ടതാണ്. അതുകൊണ്ട് റബ്ബുൽ ആലമീനായ അല്ലാഹ് നീ ഞങ്ങൾക്ക് ഓശാരമായി ഞങ്ങളെ ഈമാനെ നിലനിർത്തി തരണം, ഞങ്ങളെ ഹിദായത്ത് നിലനിർത്തി തരണം, ഞങ്ങൾക്ക് നീ ഈമാനോടുകൂടി മരിക്കാൻ തോഫീക്ക് ചെയ്യണം. അല്ലാഹ് അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ആയുസ്സിന് നീ നീട്ടിത്തരണം. റഹ്മാനെ, ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരണം. റഹ്മാനെ, ഒരു മൂന്ന് സലാത്ത് നിങ്ങൾ എപ്പോഴും ചൊല്ലേണ്ടുന്ന സലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ആ ഒന്ന് എഴുതിയിട്ട് എന്നിട്ട് ചൊല്ലിയിട്ട് അവിടെ തന്നെ ഇരിക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الحمد لله ഹമുറാഹിമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണേ അല്ലാഹ്. ഹമുറാഹിമേ,
ഞങ്ങളെ മാതാപിതാക്കളുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണം അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരുടെയും മക്കളുടെയും ഞങ്ങളുടെ ഉസ്താദുമാർ ശിഷ്യന്മാരുടെയും ഞങ്ങൾ ബന്ധപ്പെട്ടവരുടെയും എല്ലാ രോഗങ്ങൾ എല്ലാ ദോഷങ്ങളും പൊറുക്കണം റഹ്മാനെ. റഹ്മാൻ റഹീമേ, ഞങ്ങളുടെ സർവ ദോഷങ്ങളും മാപ്പാക്കി തരണം റഹ്മാനെ. ഞങ്ങൾ വലിയ പാപികളാണ് അല്ലാ, ഞങ്ങളെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ ഈമാനെ നീ നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളെ ഈമാനെ നീ നിലനിർത്തി തരണേ അല്ലാ. ഈമാനെ ശക്തിയാക്കി തരണേ അല്ലാ. സ്വാലിഹീങ്ങളോട് സജ്ജനങ്ങളോടുള്ള സഹവാസം ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. അവരോടുള്ള പ്രിയം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ഇൽമിനോടുള്ള പ്രിയം ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സമയത്തും നീ തുണയാവണേ അല്ലാ. ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ലിവർ രോഗം തുടങ്ങിയ ട്യൂമർ തുടങ്ങിയ എല്ലാ രോഗത്തെ തൊട്ടും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. കാത്തുരക്ഷിക്കണേ അല്ലാ. റഹ്മാൻ റഹീമേ, ഞങ്ങൾക്കൊന്നുമില്ല, നീയാണ് ഞങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് ആഫിയത്ത് തരണേ അല്ലാ. ആഫിയത്ത് തരണേ അല്ലാ. ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് തരണേ അല്ലാ. പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ വലുമാവിനും ഞങ്ങളെ പ്രിയക്കാർക്കും ആർക്കെല്ലാം രോഗമുണ്ടോ അവർക്കെല്ലാം നീ സുഖം കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാ, ഞങ്ങളുടെ എല്ലാ സമയത്തും നീ ഞങ്ങൾക്ക് തുണയാവണം റഹ്മാനെ. ഞങ്ങളുടെ സർവ പ്രവർത്തിയിലും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. കച്ചവടക്കാരുടെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണം അല്ലാ. കടൽ തൊഴിലാളികൾക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കണം അല്ലാ. എല്ലാ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്ത് തരണം അല്ലാ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തിയിലും ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളെ പഠനത്തിലും പഠിപ്പിക്കുന്നതിലും ഞങ്ങളുടെ സ്ഥാപനത്തിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് സംഭാവന ചെയ്യുന്നവർ, ബർക്കത്തു തഖാഫത്തി സിനിയക്ക് സംഭാവന തരുന്നവർ, അതിലേക്ക് തീർച്ചയാക്കുന്നവർ, അവർക്കെല്ലാവർക്കും നീ വലിയ പ്രതിഫലം കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ലാ. അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാർക്ക് നല്ല ഇണകളെ നൽകണേ അല്ലാ. നല്ല ഇണകളെ നൽകണേ അല്ലാ. ഇവിടുത്തെ ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം നീ അഭിവൃദ്ധിപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ പള്ളി ദിവസവും ഞങ്ങളെ മദ്രസയും ഞങ്ങളെ സ്ഥാപനങ്ങളും എല്ലാം നീ നിലനിർത്തണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്ത് സമാധാനം നിലനിർത്തണേ അല്ലാ. ഐക്യത്തെ നിലനിർത്തണേ അല്ലാ. ഐശ്വര്യം നിലനിർത്തണേ അല്ലാ. ഞങ്ങളെ ദുആ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഈ പള്ളി പരിപാലിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾക്കും ഇവിടെ ദർസ് നടത്തുന്നവർക്കും അതിനുവേണ്ടി സഹായിക്കുന്നവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഔലിയാക്കളുടെ മദദ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ഞങ്ങളെ ആക്കിപത്ത് നന്നാക്കി തരണം റഹ്മാനെ. ബിജാഹി സയ്യിദന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹുഖൂഖി സായിരിൽ അംബിയാഇ വല്ലൗലിയാഇ വസ്മാലിഹീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇനി എന്താ പരിപാടി ഉണ്ടോ? ഇനി എന്താ പരിപാടി ഉണ്ടോ? അസ്സലാമു അലൈക്കും. നെല്ലിക്കുന്ന് മൊയ്തീൻ ജുമാ മസ്ജിദ് നമ്മുടെ ഉത്തര മലബാറിലെ അതിപുരാതനമായ ഒരു പുണ്യഗേഹമാണ്. അതിൻ്റെ ഒരു മാതൃക നമ്മുടെ ഈ പ്രദേശത്തെ കടപ്പുറം കിസ്വ ലൈബ്രറി കമ്മിറ്റി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ സമർപ്പണം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവർകൾ നിർവഹിക്കും. പ്രസിഡന്റിന് ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് നൽകിക്കൊണ്ട് അൽഹംദുലില്ലാഹ്.
കുറച്ചും കൂടെ വെച്ചു. വളരെ പഴക്കമുള്ള ഒരു അത്ഭുതമുള്ള പള്ളിയാണല്ലോ. അപ്പൊ അതിൻ്റെ ആ കോലം ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആളുകൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. പിന്നെ ഞാൻ വന്നിട്ട് മഖാമിൽ സിയാർത്ത് ചെയ്തിട്ടില്ല. ഇവിടെ അവിടെയൊക്കെ ഇന്നപ്പം അങ്ങോട്ട് പോകാനിട്ട് ആൾക്കാർ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ ഒരു ഫാത്തിഹ വന്നിട്ട് ഒന്നായിട്ടുള്ള സിയാറത്ത് അൽ ഫാത്തിഹ. ഷൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. زيارة വലിയ പുണ്യമായ കാര്യമാണ്. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കണം. മരണപ്പെട്ടു പോയ ഔലിയാക്കൾ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയും. അല്ലാഹു തആല അവർക്ക് അറിയിച്ചു കൊടുക്കും കേട്ടോ. അൽ അർവാഹു ജുനൂദുൻ മുജന്നദത്തുൻ. സഹീഹുൽ ബുഖാരിയിൽ ഹദീസ് നമുക്ക് കാണാം. അൽ അർവാഹു റൂഹുകൾ, ജുനൂദുൻ മുജന്നദത്തുൻ, മീറ്റിംഗ് കൂടുന്ന സമ്മേളിക്കുന്ന സൈന്യങ്ങളാണ്. നമ്മൾ മീറ്റിംഗ് കൂടുന്നത് പോലെ, നമ്മൾ സമ്മേളിക്കുന്നത് പോലെ അർവാഹുകൾ, മരണപ്പെട്ടുപോയ മഹാന്മാരുടെ അർവാഹുകൾ അതിങ്ങനെ സമ്മേളിക്കും. മാ തആറഫ യുതലഫ. എന്നാൽ ആ സമ്മേളനത്തിൽ പരിചയമുള്ളവരെല്ലാം, ഈമാനികമായി ബന്ധമുള്ളവരെല്ലാം ഒരുമിച്ച് കൂടും. ഒമാ തരാക്കറ യുതലഫ. അവരോട് യോജിപ്പില്ലാത്തവരൊക്കെ വിട്ടുപോവുകയും ചെയ്യും എന്ന് സഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. അർവാഹുകൾ അവർ മീറ്റിംഗ് കൂടുകയാണ്. അവർ ഒരു ലോകമാണ്,
കണ്ടില്ല മിഹ്റാജിന്റെ രാത്രിയിൽ, മിഹ്റാജിന്റെ രാത്രിയിൽ 124,000 പരം വരുന്ന അമ്പിയാ മുർസലിങ്ങൾ മുഴുവനും മസ്ജിദുൽ അഖ്സയിൽ ഒരുമിച്ച് കൂടിയില്ലേ? മരിച്ചുകാലൊക്കെ കഴിഞ്ഞുപോയി എന്ന് വിശ്വസിക്കാൻ പാടില്ല. അവരെല്ലാവരും ഒരുമിച്ച് കൂടി മൂസാ നബി അലൈഹിസ്സലാമിനെ സിയാറത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കസീബുൽ അഹ്മർ എന്ന ആ കുന്നിൻ്റെ അടുത്ത് പോയപ്പോൾ റായിത്ത് മൂസ യുസല്ലി ഖായിമം ഫിൽ ഖബരി, മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. കണ്ടില്ലേ, എത്ര കൊല്ലം മുമ്പ്, 1000 കൊല്ലം മുമ്പ് മരിച്ചു പോയ ആളല്ലേ മുസാരെ. അവര് ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നു. 6-ാമത്തെ ആകാശത്തിലെത്തിയപ്പോഴോ അവിടെ വരുന്നു, നിസ്കാരം ചുരുക്കിത്തരാൻ പറയണോ എന്ന് ആവശ്യപ്പെടുന്നു. പഠിച്ചോ, ولقد آتينا موسى الكتاب فلا تكن في مرية من لقائه. قرآن പഠിപ്പിക്കുന്നു ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, ഓ ഹബീബായ നബിയെ, തങ്ങൾ കണ്ടത് മൂസാ നബിനെ തന്നെയാണ്. 1000-ലധികം കൊല്ലം കഴിഞ്ഞു പോയല്ലോ, ഇനി എങ്ങനെയാണ് കാണുക എന്ന് സംശയം വേണ്ട, മൂസാ നബി തന്നെയാണ്. വലാതകും ഫീ മിറിയത്തിൻ മിൻ ലഖായിഹി എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോൾ മുഅ്മിനീങ്ങളെ വളരെ അധികം ശ്രദ്ധിക്കണം. അർവാഹുകൾ മീറ്റിംഗ് കൂടുന്നു, അവർ നമ്മുടെ അഹ്വാലുകളൊക്കെ അറിയുന്നു. അവരോട് സഹവസിക്കുക, അവരെ പ്രിയം വെക്കുക, അതാണ് സിയാറത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സിയാറത്ത് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഹു മസീദ. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. اللهم أوصل ثواب ما قرأناه من القرآن العظيم وما صليناه هدية منا إلى حضرة حبيبك سيدنا محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصالحين خصوصا إلى حضرات المدفونين في هذه البقعة الشريفة يا رب العالمين. اللهم زد لهم فضلا على فضلهم وشرفا على شرفهم وكرامة على كراماتهم. اللهم عال درجاتهم عندك يا أرحم الراحمين. اللهم اجمع بيننا وبينهم في دار السلام مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات وقاضي الحاجات، طيب ثراهم واجعل الجنة مأواهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين. ومن تبت مرحوم താഹിറുള്ള ഹദൽ തങ്ങൾ സ്ഥാപിച്ച മുഹിമ്മാത്തിൻ്റെ 25-ാം വാർഷിക സമ്മേളനം എന്നാ ദിവസം ഏപ്രിൽ 27 മുതൽ 30 കൂടി നടക്കുന്നു. അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ, നിങ്ങളെല്ലാം സഹായിക്കണം. എല്ലാവരെയും മർക്കസിലേക്ക് ക്ഷണിക്കുന്നു. കാരന്തൂർ മർക്കസിൻ്റെ 40-ാം വാർഷിക സമ്മേളനം 2018 ജനുവരി 3, 4, 5 തീയതികളിൽ നടക്കുന്നതാണ് ഇൻഷാ അല്ലാ. അത് നിങ്ങളൊക്കെ എഴുതി വെക്കണം.
അനി നഈമി ഉസ്താദിന്റെ വഴുതു തുടരുകയാണ്.